പ്രിയപ്പെട്ട മക്കളെ ഈശ്വമി സിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഒരിക്കൽ കൂടെ മതബോധനത്തിൻ്റെ വ്യതിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് കഴിഞ്ഞ രണ്ടാഴ്ചകളായി നാം മനുഷ്യ ജീവനെക്കുറിച്ച് അല്ല നമ്മുടെ ജീവനെക്കുറിച്ച് ചിന്തിക്കുകയായിരുന്നു അതിൻ്റെ വിലയെന്ത് അതിൻ്റെ മഹത്വം എന്ത് ഉറപ്പായിട്ടും ചില ബോധ്യങ്ങളിലൂടെ ബോധ്യങ്ങൾ മാത്രമല്ല ചില കൺഫ്യൂഷൻസിലൂടെയും കടന്ന് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതുപോലെ തന്നെ കടന്നു പോയിട്ടുണ്ടെന്നറിയാം പക്ഷെ ഒരു കാര്യം ഓർത്തോണം ആ കൺഫ്യൂഷൻസ് വെച്ച് ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകരുത് ഒരു സംശയവുമില്ലാത്ത രീതിയിൽ കൺഫ്യൂഷൻസ് മാറ്റിയെടുക്കണം അതിൽ പറ്റുന്നവർ നിങ്ങൾക്ക് ചുറ്റുമുണ്ട് നമ്മുടെ മതബോധന വേദിയിലുണ്ട് നമ്മുടെ ഇടവകയിലെ വികാരിയച്ചനുണ്ട് സന്യസ്സരുണ്ട് അവരോടൊക്കെ സംസാരിക്കണം ഞാനൊരു ചെറിയ രസകരമായ സംഭവം പറഞ്ഞു തുടങ്ങാൻ ആഗ്രഹിക്കുക ഫുൾട്ടൺ ജേഷൻ എന്ന് പറയുന്ന അമേരിക്കയിലെ പ്രശസ്തനായ കത്തോലിക്ക ആർച്ച് ബിഷപ്പ് കാർഡിനലായിരുന്നു കർദിനാളായിരുന്നു മാധ്യമ ടി വി മാധ്യമത്തിലൂടെ സുവിശേഷം പങ്കുവെച്ച വലിയ പ്രശസ്തനായ ഒരു കർദിനാള് അദ്ദേഹം നറേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ചെറിയ സംഭവമാണ് ഒരു കൊച്ചുകുട്ടി അവന് വീട്ടിൽ ഭയങ്കര ശല്യമാണ് അപ്പം ഈ അമ്മ അടുക്കള എന്തെങ്കിലും ചെയ്തോണ്ടിരിക്കുക ഒരു ദിവസം എന്താ ചെയ്തുകൊണ്ടിരിക്കുക അപ്പം ഇവൻ ഭയങ്കര ശല്യമാണ് അപ്പോൾ അമ്മ പറഞ്ഞു നീ പോയി ടി വി കാണാം എന്ന് പറഞ്ഞ് ഈ ഫുൾ ട്രെൻ ചേഷീൻ്റെ ചാനൽ ഓൺ ചെയ്ത് കൊടുത്തേച്ച് അമ്മ അടുക്കളയിലേക്ക് വന്നു ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴേ ഇവൻ നേരെ തിരിച്ച് അടുക്കളയിൽ വന്നു അമ്മയെ വീണ്ടും ശല്യം ചെയ്യാൻ തുടങ്ങി അപ്പം അമ്മയെ ചോദിച്ചാൽ നിന്നെ ഞാൻ ടി വിയുടെ അടുത്ത് ഇരുത്തേച്ചല്ലേ പോന്നേ അത് വലിയൊരാളോ അദ്ദേഹത്തിൻ്റെ സംസാരം നീ കേൾക്കണം അപ്പോൾ ഈ കൊച്ചു പറഞ്ഞു അദ്ദേഹം വലിയ ആളോ എൻ്റെ മമ്മി സി ഹീ ഡസൻ നോ ദ സ്പെല്ലിങ് ഓഫ് ഇവൻ എ സിമ്പിൾ വേർഡ് അപ്പൊ അമ്മ ചോദിച്ചു വിച്ച് വേർഡ് ഈസ് ദാറ്റ് അപ്പം അവൻ പറഞ്ഞു സിക്സ് വായ് അപ്പൊ ഈ അമ്മയെ ചോദിച്ചു വായ് എന്താ കാര്യം എന്താ അപ്പം അവൻ പറഞ്ഞു മാം ഹി ഡസൻ നോ ദ സ്പെല്ലിങ് ഓഫ് സിക്സ് അപ്പൊ അമ്മയ്ക്ക് ഭയങ്കര ഒരു ഒരു സംശയമായി അപ്പൊ അമ്മ എന്താ അമ്മ എന്ത് ചെയ്തു അമ്മയെ ചോദിച്ചു ദ സ്പെല്ലിങ് ഹി ടോൾ സി ഓൺ ഹി സ്ക്രീൻ ഇറ്റ് വാസ് റിട്ടൺ എസ് ഇ എക്സ് ആക്ച്വലി ഇറ്റ് ഈസ് എസ് ഐ എക്സ് ഈ ഇറ്റ് അമ്മയ്ക്ക് കാര്യം മനസ്സിലായി ഫുൾ ഫുൾട്ടഞ്ചേഷൻ്റെ സ്ക്രീനിൽ കണ്ടത് സെക്സ് എന്ന വാക്കാണ് കൊച്ചിനാകെ പരിചയം ഉണ്ടായിരുന്നത് സിക്സ് എന്ന വാക്കാണ് അപ്പോൾ കൊച്ച് ചിന്തിച്ചു ഇദ്ദേഹം വെറും മന്ദബുദ്ധിയാണ് കാരണം സെക്സിൻ്റെ സ്പെല്ലിങ് അറിയത്തില്ല പ്രിയപ്പെട്ട മക്കളെ ഇതുപോലെ ഒത്തിരി കൺഫ്യൂഷൻസ് ഉള്ള ഒരു വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു സെക്സ് ലൈംഗികത നമുക്ക് പ്രാർത്ഥിച്ച് തുടങ്ങാം അല്ലേ ഒരു നിമിഷം നമുക്ക് കണ്ണുകൾ അടയ്ക്കാം പ്രിയപ്പെട്ട മക്കളെ എൻ്റെ ഈശോയെ നീ എനിക്ക് തന്നിരിക്കുന്ന വലിയൊരു ദാനത്തെക്കുറിച്ചാണ് പക്ഷേ ഒത്തിരി സംശയങ്ങളും കൺഫ്യൂഷൻസും ഉള്ള ഒരു വിഷയം തന്നെയാണ് ഞാൻ ഇന്ന് കാണാൻ പോകുന്നത് എൻ്റെ ഈശോയെ ചുറ്റുവട്ടങ്ങളിൽ നിന്ന് ഒത്തിരി സ്വാധീനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആശയങ്ങൾ എന്നിലേക്ക് വരുന്നുണ്ട് അവിടെ നമ്മുടെ വിശ്വാസത്തിനനുസരിച്ചുള്ള ബോധ്യത്തിലേക്ക് എത്താൻ ഈ ക്ലാസ്സിൽ എന്നെ സഹായിക്കണമേ എൻ്റെ ഈശോയെ പരിശുദ്ധ അമ്മേ മാതാവേ എൻ്റെ കൂടെ ഉണ്ടാവണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നേഹിക്കാൻ ജീവൻ നൽകാൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ജീവനെക്കുറിച്ച് നമ്മൾ കാണുകയായിരുന്നു എന്നാൽ ആ ജീവനിലേക്ക് എത്തുന്ന മനുഷ്യനെ എത്തിക്കുന്ന വലിയൊരു ദാനത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത് ഞാൻ തൊട്ടു മുമ്പ് കടദിനാൾ ഫുൾട്ടൺ ജയ്ഷീനിൻ്റെ ആ കഥയിൽ നിന്ന് പറഞ്ഞതുപോലെ ആ കൊച്ചുകുട്ടിയെപ്പോലെ ഇന്ന് ലോകത്തിൽ ഒത്തിരി കൺഫ്യൂഷൻ അല്ലെങ്കിൽ അബദ്ധ ധാരണകൾ ഉള്ള ഒരു വിഷയം തന്നെയായത് ഇത് ഈ അബദ്ധ അബദ്ധധാരണകൾ സ്വാഭാവികമായിട്ടുണ്ടാവുന്നതല്ല ബോധപൂർവം സൃഷ്ടിക്കപ്പെടുന്നുണ്ട് അത് ഈ രണ്ട് ക്ലാസ്സുകളുടെ ഇടയിൽ ഞാൻ നമുക്ക് അതിനെക്കുറിച്ചും നമുക്ക് സംസാരിക്കാം വില്യം ടെമ്പിൾ എന്ന് പറയുന്ന പ്രശസ്തനായ ആംഗ്ലിക്കൻ ബിഷപ്പ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യം സ്നേഹമാണെന്ന് ഒരു നിമിഷം ചിന്തിച്ച് നോക്കിയേ നിങ്ങളെ ഈ സ്ഥാനത്തേക്ക് നിട്ടു നോക്കിക്കേ അപ്പൻ്റെ അമ്മയുടെയും ഇടയിൽ പപ്പയുടെയും അമ്മയുടെ ഇടയിൽ അല്ലേ ശരിക്കൊന്ന് ചിന്തി എന്തായാലും നിങ്ങളെ അവർ സ്നേഹിക്കുന്നുണ്ട് അപ്പം ചിലർ ചെന്ന് ചിരിക്കുന്നുണ്ട് ഏ പപ്പയും മമ്മിയും അല്ലേ ഉണ്ട് മക്കളെ നിങ്ങളിപ്പോൾ അറിയുന്നില്ലെന്നേ ഉള്ളൂ ആ സ്നേഹം എന്താണെന്ന് അറിയണമെങ്കിൽ അവിടെ സ്ഥാനത്ത് നിങ്ങൾ എത്തണം ഇപ്പം നിങ്ങളെന്താ ചിന്തിക്കുന്നത് എനിക്കറിയാം ഇതേ സെൻറ്റൻസ് നിങ്ങളുടെ പപ്പയും മമ്മിയും പല പ്രാവശ്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരിക്കും അല്ലേ എല്ലാ മുതിർന്നവരും പറയുന്നതാണ് നിങ്ങൾ മുതിർന്നവരാകുമ്പോൾ നിങ്ങളും പറയും ഉറപ്പ് ഒരു സംശയവും വേണ്ട ഇത് ഈ അക്കര പച്ച പോലെയാ നമ്മൾ ലോകത്ത് നമ്മൾ ഈ പ്രപഞ്ചത്തിലെ ഏത് ജീവജാലങ്ങളെടുത്താലും ഏത് ജീവജാലങ്ങളെടുത്താലും അത് മൃഗമായാലും പക്ഷികളായാലും മത്സ്യങ്ങളായാലും മനുഷ്യനായാലും കുഞ്ഞുങ്ങളും മാതാപിതാക്കളും തമ്മിലുള്ള ആ സ്നേഹത്തിൻ്റെ ഒരു സംസാരം ഒരു കമ്മ്യൂണിക്കേഷൻ നമുക്ക് എല്ലായിടത്തും കാണാൻ പറ്റും എല്ലായിടത്തും ഒരുപക്ഷെ മനുഷ്യൻ ലോകത്തിൽ ചില അപവാദങ്ങൾ ഉണ്ടായേക്കാം അപ്പോൾ ഈ ലോകത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യമെന്ന് പറയുന്നത് ഈ സ്നേഹം അനുഭവിക്കുക എന്ന് പറയുന്നതാണ് ഇവിടെ നിങ്ങളൊരു ആപ്പിൾ മരം കാണുന്നുണ്ട് ആപ്പിൾ പഴങ്ങളാൽ പഴങ്ങളാ ഒരു ആപ്പിൾ മരം എന്തുകൊണ്ടാണ് ഈ ആപ്പിൾ മരത്തിൽ നിറച്ച് ഇങ്ങനെ ആപ്പിൾ വിരിഞ്ഞിരിക്കുന്നത് നിങ്ങൾ ചിലരെങ്കിലൊക്കെ നിങ്ങൾ പറയും അത് ആപ്പിൾ മരത്തിൽ നിന്ന് ആപ്പിൾ ഉണ്ടാവുമല്ലോ അല്ലേ ഇനി ഇങ്ങനെ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മക്കളെ ഈ ആപ്പിള് തന്റെ തൻ്റെ ചുവട്ടിലേക്ക് വരുന്ന എല്ലാവരെയും ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നു ആ സ്നേഹം പ്രകടിപ്പിക്കാൻ ആപ്പിളിൽ മരത്തിനുള്ള ഏക പോംവഴി എന്ന് പറയുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട മധുരമോർന്ന ആപ്പിളുകളാൽ നിറയുക എന്നുള്ളതാണെന്ന് വെച്ച് അങ്ങനെ ചിന്തിക്കുമ്പോൾ ഇതിൽ വിരിയുന്ന ഈ മരത്തിൽ വിരിയുന്ന ഓരോ പഴങ്ങളും ആ സ്നേഹത്തിൻ്റെ പ്രതിഫലനമാവില്ലേ ഇതുപോലെ പ്രിയപ്പെട്ട മക്കളെ ലോകത്തെ മുഴുവനങ്ങ് സ്നേഹിച്ച ഒരു പിതാവ് മനുഷ്യനെയും മൃഗങ്ങളെയും പക്ഷി മൃഗാദികളെ എല്ലാത്തിനെയും സ്നേഹിച്ച ഒരു പിതാവ് തൻ്റെ ആ സ്നേഹം മുഴുവനും പ്രകടിപ്പിക്കാനായിട്ട് ഒരു അവസരം നോക്കി ആ അവസരമായിരുന്നു സൃഷ്ടി അതിൻ്റെ ഏറ്റവും അവസാനം ഏറ്റവും അവസാനം തൻ്റെ ചായയിലും സാദൃശ്യത്തിലും തന്നെപ്പോലെ തന്നെ ഒരു സൃഷ്ടിക്ക് രൂപം കൊടുത്തു എന്നിട്ട് അവനോടും അവളോടും പറയുകയാണ് സന്താന പുഷ്ടിയുള്ളവരായി പെരുകുവിനെന്ന് ഉൽപ്പത്തി പുസ്തകം ഒന്ന് ഇരുപത്തെട്ടില് ഇത് സൃഷ്ടിയിലേക്ക് ദൈവം വിളിച്ചിരിക്കുകയാണ് മനുഷ്യനെ സൃഷ്ടിയിലേക്ക് വിളിച്ചിരിക്കുക നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് ആ വലിയൊരു ദാനത്തെക്കുറിച്ച പ്രിയപ്പെട്ട മക്കളെ ഈ സൃഷ്ടിക്ക് മനുഷ്യരെ സഹായിക്കുന്ന വലിയൊരു ദാനം കൂടെ ദൈവം നൽകിയിട്ടുണ്ട് ലൈംഗികത എന്ന ദാനം ലൈംഗികത എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ ഉണ്ടല്ലോ നമുക്ക് ഒത്തിരി അല്ലേ ഇപ്പം ഈ സാധാരണ ഞാൻ ഈ ക്ലാസ് എടുക്കുമ്പോൾ ലൈവായിട്ട് ക്ലാസ് എടുക്കുമ്പോൾ ഈ സാധാരണ നിങ്ങളുടെ പ്രായത്തിലുള്ള കുട്ടികൾ അടക്കം പറച്ചിലുകളും ചില ചിരികളും ഒക്കെ അല്ലേ ചില വഷളം ചിരികളൊക്കെ ലൈംഗികത സെക്സ് സെക്സ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയോ അല്ലേ യെസ് അതുകൊണ്ട് തന്നെ ആ കൺഫ്യൂഷനിൽ നിന്നും ഒരു ഫ്യൂഷനിലേക്ക് എത്തണം ആ സംശയങ്ങളിൽ നിന്നും ഉത്തമ ഉത്തമബോധത്തിലേക്ക് എത്തണം പ്രിയപ്പെട്ട മക്കളെ ലൈംഗികത എന്ന് പറയുന്നത് കേവലം ഒരു പ്രവൃത്തിയല്ല പ്രിയപ്പെട്ട മക്കളെ പ്രവൃത്തിയല്ല പ്രവൃത്തി ക്രിയ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഭാഗമായിട്ട് വരുന്നതാണ് മറിച്ച് സ്നേഹം ചൊരിയാനും അതിലൂടെ ജീവൻ ചൊരിയാനും അതിലൂടെ ഒരു സമൂഹത്തെ രൂപപ്പെടുത്തി എടുക്കാനും മനുഷ്യന് ദൈവം നൽകിയിരിക്കുന്ന വലിയ ഒരു ദാനമാണ് ലൈംഗികത ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തിൽ കർമ്മത്തിൽ പങ്കുചേരുക ദൈവം വിശ്രമിച്ചു എന്നാണ് പറയുന്നത് അല്ലേ ആറാമത്തെ ദിവസത്തെ സൃഷ്ടി കഴിഞ്ഞിട്ട് കാരണം മനുഷ്യനെ സൃഷ്ടിക്കുക ഇനി ബാക്കി ആരും മുമ്പോട്ട് കൊണ്ടുപോവണം മനുഷ്യൻ മുമ്പോട്ട് കൊണ്ടുപോകണം ലൈംഗികതയെ ഇപ്രകാരം നിർവചിക്കപ്പെടുന്നുണ്ട് സ്ത്രീ പുരുഷന്മാർക്ക് പരസ്പരം സ്നേഹിക്കാനും പ്രധാനപ്പെട്ട ഒരു വാക്കതാ സ്നേഹിക്കാൻ രണ്ട് അതിലൂടെ പുതിയ തലമുറയ്ക്ക് ജന്മം നൽകാൻ രണ്ടാമത്തെ വാക്ക് ജന്മം നൽകാൻ മനസ്സിൽ സൂക്ഷിച്ചോണം ദൈവം അവർ നിക്ഷേപിച്ചതാ ദൈവം നിക്ഷേപിച്ച കഴിവുകളുടെ വികാരങ്ങളുടെ വാസനകളുടെ ആകെത്തുകയാണ് നമ്മൾ എന്ത് പറയുക സെക്സ് എന്ന് പറയുന്നത് അതാ ലൈംഗികത അപ്പം എൻ്റെ ലൈംഗികത എന്ന് പറയുന്നത് ഞാൻ എൻ്റെ വ്യക്തി ഞാനൊരു ആൺകുട്ടിയാവട്ടെ പെൺകുട്ടിയാവട്ടെ എന്നെ ഒരു ആൺകുട്ടിയോ പെൺകുട്ടിയോ ആക്കി തീർത്തുകൊണ്ട് ഞാനൊരു ഒരു പെൺകുട്ടിയെ പെൺകുട്ടിയാണെങ്കിൽ ഒരു ആൺകുട്ടിയെ സ്നേഹിക്കാനും പുതിയ ഒരു തലമുറയ്ക്ക് ജന്മം കൊടുക്കാനും അതിന് കാരണം കാരണം ആയിത്തീരാനായിട്ട് ദൈവം ചെയ്ത ആ സൃഷ്ടിക്രമത്തിൽ കർമ്മത്തിൽ അങ്ങനെ പങ്കുചേരാൻ എനിക്ക് നൽകുന്ന കഴിവ് ആ കഴിവിലേക്ക് എന്നെ എത്തിക്കുന്ന ചില വികാരങ്ങൾ അതിലേക്ക് എത്തിക്കുന്ന വാസനകള് ഇതിൻ്റെ ആകത്തുകയാണ് സെക്സ് എന്ന് പറയുന്നത് ഒരു ആപ്പിളിനെ ആപ്പിളാക്കി മാറ്റുന്ന ഒരു ഓറഞ്ചിനെ ഓറഞ്ചാക്കി മാറ്റുന്ന അതിൻ്റെ തനത് ഗുണമെന്ന് പറയുകേ അതുപോലെ മനുഷ്യനെ ഒരു പുരുഷനായ മനുഷ്യനെ ഒരു സ്ത്രീയായ മനുഷ്യനെ അവരാക്കി മാറ്റുന്ന എല്ലാത്തിൻ്റെയും ആകത്തൊക്കെയാണ് നമ്മൾ ലൈംഗികത എന്ന് പറയുന്നത് പ്രിയപ്പെട്ട മക്കളെ അതുകൊണ്ട് ലൈംഗികത എന്ന് പറയുന്ന വാക്ക് ചേ ചേ ചീ ചീ വെച്ച് പോകേണ്ട ഒരു സാധനമല്ല അല്ല നമ്മൾ ഇവിടെയാണ് പ്രിയപ്പെട്ട മക്കളെ സെക്സ് എന്ന് പറയുമ്പോൾ ഉടനെ നമ്മുടെയൊക്കെ മനസ്സിലേക്ക് വരുന്നത് ചില എന്നാ ചില ക്ലിപ്പിങ്ങുകളിലൂടെയും മറ്റുമൊക്കെ കടന്നു വരുന്ന ചില ചിന്തകളും കാഴ്ചകളും ഒക്കെയാണ് അല്ല ഇവിടെ എന്നെ ഞാനാക്കുന്ന എൻ്റെ വ്യക്തിത്വത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷതകളിലും ദൈവം എനിക്ക് തന്നിരിക്കുന്ന ഏറ്റവും വലിയ ദാനം തന്നെയാണ് ജീവനോട് ചേർത്ത് വെക്കേണ്ട ഒരു ദാനമാണ് പ്രിയപ്പെട്ട മക്കളെ ഈ ലൈംഗികത ഒരു സർഗശക്തിയാണ് ഒരു തനത് ശക്തിയാണ് എന്തിനു വേണ്ടി സമർപ്പണ കൂടി സ്നേഹിക്കാൻ മാനസികവും വൈകാരികവുമായ എൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ആവശ്യമായ ഊർജ്ജം നൽകുന്ന വലിയൊരു ഊർജ്ജ സ്രോതസ്സാണ് എൻ്റെ ലൈംഗികത എന്ന് പറയുന്നത് അല്ലാതെ കേവലം സുഖത്തിനു വേണ്ടി എടുത്തുപയോഗിക്കേണ്ട ഒരു ഒരു കാര്യമല്ല കാരണം ഇപ്പോഴത്തെ കാലത്ത് ലൈംഗികതയെ അങ്ങനെ കേവലം സുഖത്തിനു വേണ്ടി മാത്രം ഞാനൊരാളാണെങ്കിൽ എൻ്റെ സുഖത്തിനു വേണ്ടി എൻ്റെ എതിർ ഓപ്പോസിറ്റ് സെക്സിൽപ്പെട്ടവരെ ഞാൻ സമീപിക്കുന്നു ഞാനൊരു പെണ്ണാണെങ്കിൽ നേരെ തിരിച്ചും അങ്ങനെ യാതൊരു നിയന്ത്രണങ്ങളുമില്ലാതെ ബൗണ്ടറികളില്ലാതെ ആസ്വാദനത്തിൻ്റെ ഒരു തലത്തിലേക്ക് ലോകം ഇതിനെ കൊണ്ടുപോകുന്നുണ്ട് അവിടെയാണ് പ്രിയപ്പെട്ട മക്കളെ ഈ ഒരു ബോധ്യവും കൃത്യമായിട്ടുള്ള ധാരണയും നമുക്കുണ്ടാവേണ്ടത് ലൈംഗികത ലൈംഗികത എൻ്റെ വളർച്ചയുടെ ഭാഗമാണ് അതിൽ പക്വത നേടുക എന്ന് പറയുന്നത് ഈ ചിത്രത്തെ നിങ്ങൾ കാണുന്നുണ്ട് അല്ലേ ഇത് വലിയൊരു ശക്തിയാണ് അല്ലേ പൂട്ടിയിട്ടിരിക്കുന്നൊന്നുമല്ല അതിനെ താക്കോൽ ആരുടെ കയ്യിലാണെന്നറിയാവോ അവളുടെ കയ്യിലാണ് അവൻ്റെ കയ്യിലാണ് ഇത് എന്നിലുള്ള ഈ വലിയ വലിയ നമ്മൾ പറയല്ലേ നിറച്ചു വെച്ചിരിക്കുന്ന ഈ വലിയൊരു ശക്തി എൻ്റെ എല്ലാ പ്രവർത്തനങ്ങളുടെയും അടിസ്ഥാനമാവേണ്ട ഈ ശക്തി ഏതറ്റം വരെ എടുക്കണമെന്നുള്ള നിയന്ത്രണം കൂടി എൻ്റെ കയ്യിലേക്ക് തമ്പുരാൻ തന്നിട്ടുണ്ട് അങ്ങനെ അതൊരു സർഗശക്തിയായിട്ട് മാറണമെങ്കിൽ പ്രിയപ്പെട്ട മക്കളെ പക്വുമായിട്ടുള്ള ജീവിത ഉണ്ടാവണം എനിക്ക് എന്നെ ഇവിടെയാണ് നമ്മൾ മുൻ ക്ലാസ്സുകളിൽ കണ്ട ജീവന്റെ മൂല്യത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ ദൈവത്തിൻ്റെ ചായലും സാധ്യതയിലും സൃഷ്ടിക്കപ്പെട്ട എന്നെക്കുറിച്ചുള്ള കറക്റ്റ് ധാരണകളുണ്ടാവേണ്ടത് ഉത്തമമായ ബോധ്യങ്ങൾ ഉണ്ടാവണം ദൈവാശ്രയ ബോധം ഉണ്ടാവണം അങ്ങനെ ലൈംഗികതയുടെ ക്രിയാത്മക ശക്തിയെ ഞാൻ ഞാൻ പ്രയോജനപ്പെടുത്തണം ഒരു കാര്യം ഓർക്ക മക്കളെ മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന സ്ത്രീയും പുരുഷനുമായിട്ടാണ് ഒത്തിരി സമാനതകളുണ്ട് ഒത്തിരി സമാനതകൾ നമ്മുടെ തുല്യരാ പക്ഷേ വ്യത്യസ്തമായ സ്വഭാവങ്ങളുണ്ട് പ്രകൃതം മാനസിക ഭാവങ്ങൾ വികാരങ്ങൾ ഇതൊക്കെ വ്യത്യസ്തമാണ് പക്ഷേ പരസ്പര പൂരകമാ ഒന്ന് മറ്റൊന്നിന് മത്സരിക്കേണ്ടതല്ല ചേർത്ത് വെക്കേണ്ടതാണ് രണ്ടും കൂടെ ചേരുമ്പോഴാണ് പ്രിയപ്പെട്ട മക്കളെ തുല്യ വ്യക്തികളായിട്ട് ഇവരെ മാറുന്നത് പരസ്പരപൂരകമായിട്ട് മാറുന്നത് എന്നെ ഞാനായി രൂപപ്പെടുത്തിയിരിക്കുന്ന എൻ്റെ ദൈവം മാതാവിൻ്റെ ഉദരത്തിൽ തന്നെ രൂപപ്പെടുത്തുന്നതിന് മുൻപ് തന്നെ സ്ത്രീയ പുരുഷനുമായിട്ട് അല്ലെങ്കിൽ ഞാൻ എൻ്റെ രൂപത്തിൽ എൻ്റെ ഈ ലൈംഗികതയിൽ എന്നെ സൃഷ്ടിച്ചത് എൻ്റെ ദൈവമാ എൻ്റെ ദൈവമാ അപ്പോൾ ആ ദൈവത്തിൻ്റെ ദാനത്തെ തിരിച്ചറിയാനായിട്ടുള്ള വലിയൊരവസരമായിട്ട് നമുക്കിതെടുക്കാം ഈ ഒരാഴ്ച നമുക്ക് അങ്ങനെ ചിന്തിക്കാൻ പ്രിയപ്പെട്ട മക്കളെ എൻ്റെ ഒരു പുരുഷൻ എന്ന നിലയിൽ ഒരു ആൺകുട്ടി എന്ന നിലയിൽ ഒരു പെൺകുട്ടി എന്ന നിലയിൽ എനിക്കുള്ള പ്രത്യേകതകളെ ഒന്ന് തിരിച്ചറിയാനായിട്ടുള്ള ഒരു അവസരമായിട്ട് ഈ ഒരാഴ്ച ഒന്ന് ചിന്തിക്കുക നിന്നെ ഒരാൺകുട്ടി എന്ന നിലയിൽ പെൺകുട്ടിയിൽ നിന്നും വേർതിരിക്കുന്ന എന്തൊക്കെയാ അല്ലെങ്കിൽ അവളോട് ചേർത്ത് നിർത്തുന്ന എന്തൊക്കെ സമാനതകൾ വ്യത്യസ്തകൾ എന്ത് ഒന്ന് ചിന്തിച്ച് നോക്കുക അതുള്ള അവസരമായിട്ട് നമുക്ക് ഈ ഒരാഴ്ച എടുക്കാം വീടിനെ തുടർന്ന് നമുക്ക് അടുത്ത ആഴ്ച കാണാൻ പ്രിയപ്പെട്ട മക്കളെ ഒരു നിമിഷം കണ്ണുകളടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം എൻ്റെ ഈശോയെ എൻ്റെ ലൈംഗികത ഒരാണെന്ന നിലയിൽ ഒരു പെണ്ണെന്ന നിലയിൽ എനിക്ക് നൽകിയിരിക്കുന്നത് വലിയൊരു ദൗത്യവുമായി കടമയുമായി ഉത്തരവാദിത്തവുമായിട്ടാണ് ഞാൻ തിരിച്ചറിയുന്നത് എൻ്റെ ഈശോയെ ഈ ഒരാഴ്ച ഞാൻ എന്നിലേക്ക് ഞാൻ ഇറങ്ങുകയാണ് എൻ്റെ വ്യക്തിത്വത്തിൻ്റെ ആ തനത് സവിശേഷത്തിലേക്ക് ഞാൻ ഇറങ്ങുമ്പോൾ ഉത്തമ ബോധ്യത്തോടും കൃത്യമായിട്ടുള്ള അവിടുന്ന് എന്തിനു വേണ്ടിയാണോ എന്നിൽ ആ വലിയ നിക്ഷേപം തന്നിരിക്കുന്നത് ആ ലക്ഷ്യത്തിനു വേണ്ടി ഉപയോഗിക്കാനുള്ള വലിയ ബോധ്യങ്ങളിലേക്ക് എത്താൻ ഈ ഒരാഴ്ച എന്നെ സഹായിക്കണമേ എൻ്റെ ഈശ്വയെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ